നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല വി സി നിയമനത്തിനായി സെലക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയ വിജ്ഞാപനം പിൻവലിക്കണമെന്ന് സെനറ്റിന്റെ ആവശ്യം ഉയർന്നിരുന്നു. ഈ ആവശ്യത്തിന്മേൽ ഗവർണറും സെനറ്റും തമ്മിലുള്ള പോര് മുറുകുകയാണ്. സെനറ്റിന്റെ ഈ ആവശ്യത്തിനെതിരെ ഹൈക്കോടതിയിൽ ഗവർണർ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്, ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അതായത്, കേരള സർവകലാശാല വി സി നിയമനത്തിനായി സെലക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയ വിജ്ഞാപനം പിൻവലിക്കണമെന്നാണ് സെനറ്റ് ആവശ്യപ്പെട്ടത്. സെനറ്റിന്റെ ആവശ്യത്തിനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് ഗവർണർ. വിജ്ഞാപനം പിൻവലിക്കണമെന്ന സെനറ്റിന്റെ ആവശ്യം നിയമവിരുദ്ധമാണെന്നും കടുത്ത അവഹേളനമാണെന്നും ഗവർണർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ചാൻസലറായ ഗവർണർ നൽകിയ വിശദീകരണത്തിൽ നിർണായകമായ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. വിജ്ഞാപനം പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് സെനറ്റിലേക്ക് താൻ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ കൂടി ചേർന്നാണ് എന്നാണ് ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർ അധികാര പരിധി മറികടന്ന് പ്രവർത്തിച്ചതിനാലാണ് പുറത്താക്കിയതെന്നാണ് ഗവർണറുടെ വിമർശനം. സെനറ്റിൽ നിന്നും ഗവർണർ പുറത്താക്കിയതിനെതിരെ 15 അംഗങ്ങൾ ഹർജി നൽകിയിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല, ഇന്നത്തെ മറ്റൊരു നിർണായകമായ കാര്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഇന്ന് ഹർജികൾ പരിഗണിക്കുവാനിരിക്കുകയാണ്. പുറത്താക്കിയവർക്ക് പകരം പുതിയ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുക എന്ന നടപടിയെ നേരത്തെ തന്നെ കോടതി തടഞ്ഞിരുന്നു. 5 ഓഗസ്റ്റിന് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. അതായത്, വി സി നിയമനത്തിന് വേണ്ടി UGC പ്രതിനിധി, കർണാടക കേന്ദ്ര സർവകലാശാല വി സി പ്രൊഫസർ ഭട്ടു സത്യനാരായണ, ഗവർണറുടെ പ്രതിനിധി, കോഴിക്കോട് IIM ഡയറക്ടർ പ്രൊഫസർ ദേവാശിഷ് ചാറ്റർജി എന്നിവരെ ഉൾപ്പെടുത്തി സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചായിരുന്നു ആ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സെനറ്റിന്റെ നോമിനി കൂടി കമ്മിറ്റിയിൽ വേണമെന്നുള്ളതാണ് കീഴ്വഴക്കം. പേര് നൽകാൻ പലതവണ ആവശ്യപ്പെട്ടു, പക്ഷേ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. സെനറ്റിന്റെ പ്രതിനിധിയെ ശുപാർശ ചെയ്യുന്നതിനനുസരിച്ച് ഉൾപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ വിജ്ഞാപനം ഇറക്കിയിരുന്നു. പ്രതിനിധിയെ നിശ്ചയിക്കാതെ വിജ്ഞാപനം പിൻവലിക്കാൻ സെനറ്റ് ആവശ്യപ്പെട്ടത് വീഴ്ചയാണെന്നാണ് സ്റ്റേറ്റ്മെന്റിൽ ഗവർണർ ഉന്നയിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ കാരണം പ്രതിനിധിയെ ശുപാർശ ചെയ്യുന്നത് വൈകിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയായിരുന്നു. 24 ഒക്ടോബറിന് വിസയുടെ കാലാവധി കഴിഞ്ഞിരുന്നു. 5 ജൂലൈ മുതൽ പുതിയ നിയമനത്തിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സെനറ്റിന്റെ പ്രതിനിധിയെ അറിയിക്കാൻ തുടരെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. 15 ജൂലൈ സെനറ്റ് യോഗം ചേർന്ന് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ വി കെ രാമചന്ദ്രനെ ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹമാകട്ടെ അസൗകര്യം അറിയിക്കുകയും ചെയ്തു. സർവകലാശാല രജിസ്ട്രാർക്കായിരുന്നു അസൗകര്യമുണ്ടെന്ന് കാണിച്ച് മറുപടി അറിയിച്ചത്. ഈ സാഹചര്യത്തിലായിരുന്നു 5 ഓഗസ്റ്റിന് 2 പ്രതിനിധികളെ ഉൾപ്പെടുത്തി നോട്ടിഫിക്കേഷൻ ഇറക്കാൻ തീരുമാനിച്ചത്. പുതിയ പ്രതിനിധിയെ കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടുമില്ല. അതിനു പകരം 20 ഓഗസ്റ്റിന് സെനറ്റ് യോഗം ചേർന്ന് നോട്ടിഫിക്കേഷൻ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തത്. 11 സെപ്റ്റംബറിനായിരുന്നു സെനറ്റ് യോഗം വിളിച്ചു ചേർത്തത്. കോറം തികയാത്തതിനാൽ അന്ന് തീരുമാനമെടുക്കാനായില്ലെന്നാണ് രജിസ്ട്രാർ മറുപടി കൊടുത്തിരിക്കുന്നത്. തുടർന്നായിരുന്നു ചാൻസലർ നോമിനേറ്റ് ചെയ്ത 15 അംഗങ്ങളിലുള്ള പ്രീതി പിൻവലിച്ച് ഉത്തരവ് നൽകിയതെന്നും പത്രികയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും വിജ്ഞാപനം പിൻവലിക്കണമെന്ന സെനറ്റിന്റെ ആവശ്യത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ വിഷയത്തിനെതിരെ ഹൈക്കോടതിയിൽ തന്റെ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും സെനറ്റ് പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അത് ഇതുവരെ ചെയ്തിട്ടില്ല. അതിനിടയിലാണ് വിജ്ഞാപനം പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് സെനറ്റ് രംഗത്ത് വന്നത്. ഇത് ഗവർണറെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.